ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിരിക്കും, അതേപോലെ തന്നെ നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഉള്ളൊരു ഗോബി 65 ആണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ കോളിഫ്ലവർ നേരാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, എന്നാലേ ക്രിസ്പായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനൊരു പീസ് കട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് എത്ര നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഒരുപാട് നീളം ചെറുതാവരുത്, കണ്ടില്ലേ? അതിൻ്റെ തണ്ടോടുകൂടി കുറച്ച് നീളത്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ എല്ലാ കോളിഫ്ലവറും കട്ട് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു വലുപ്പം മാത്രമേ പാടുള്ളൂ. ഇനി ഞാൻ മാവ് റെഡിയാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് കടലമാവാണ്. ഞാൻ ഇത്രയും കോളിഫ്ലവറിന് എടുത്തിരിക്കുന്നത് ഇത്ര കടലമാവാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, മാവ് റെഡിയാക്കാനായിട്ടുള്ള വെള്ളം, പിന്നെ നമുക്ക് വറുത്തെടുക്കാനുള്ള ഓയിൽ, ഇത്ര ഐറ്റംസാണ് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നല്ലോണം വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലെന്തെങ്കിലും വിഷാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് വേവരുത്, കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. കണ്ടില്ല, ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെള്ളം ഊറ്റിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം എരിവും ഉണ്ടാവില്ല, എന്ന കോളിഫ്ലവർ നല്ല കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവറും നമ്മുടെ പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് റെഡിയാക്കാം. കട്ടയൊക്കെ ഒടിച്ചിട്ട് നല്ല ലൂസാക്കി മാവ് തയ്യാറാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവും കോളിഫ്ലവറും കൂടിയിട്ട് നന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് വരണം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കോളിഫ്ലവർ വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഉടഞ്ഞു പോവാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഒന്നായിട്ട് എടുത്തിട്ട് ഒന്ന് വെതറിയിടുന്ന പോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത്, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ കയ്യിൽ ഒന്നായിട്ട് ഇടുന്ന സമയത്ത് ഏതെങ്കിലും മാവ് കാരണം ജോയിൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ കോളിഫ്ലവറിന് മാവ് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്നാവും, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് തണുത്തു പോവും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം പിടിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഒട്ടും എണ്ണ കുടിക്കൊന്നുമില്ല, അത് ഞാൻ പാം ഓയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ അല്ലെങ്കിൽ ഗോബി 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.